ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. 2021-ലെ 50 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സുഹൃത്ത് രാജ്യങ്ങൾക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ച ഇന്ത്യയുടെ തദ്ദേശ ഹ്രസ്വദൂര മിസൈൽ ആകാശ്. സുഹൃത്ത് രാജ്യങ്ങൾക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ച ഇന്ത്യയുടെ തദ്ദേശ ഹ്രസ്വദൂര മിസൈൽ ആകാശ്. ഇന്ത്യൻ നാവികസേന അടുത്തിടെ മ്യാൻമാറിന് കൈമാറിയ മുങ്ങിക്കപ്പൽ INS സിന്ധുവീർ. ഇന്ത്യൻ നാവികസേന അടുത്തിടെ മ്യാൻമാറിന് കൈമാറിയ മുങ്ങിക്കപ്പൽ INS സിന്ധുവീർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്ന സ്ഥലം ലേ ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്ന സ്ഥലം ലഡാക്കിലെ ലേ. വിനോദസഞ്ചാരം ലക്ഷ്യമിട്ട് ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ച് പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയ അത്യാധുനിക റെയിൽവേ കോച്ച് വിസ്താണ്ടം കോച്ച്. വിനോദസഞ്ചാരം ലക്ഷ്യമിട്ട് ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ച് പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയ അത്യാധുനിക റെയിൽവേ കോച്ച് വിസ്താണ്ടം കോച്ച്. തമിഴ്നാട്ടിലെ 38-ാം ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശം മയിലാടുതുറൈ. തമിഴ്നാട്ടിലെ 38-ാം ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശം മയിലാടുതുറൈ. ഇംഗ്ലണ്ടിലെ COVID-19 വ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയാകാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറിയ രാഷ്ട്രത്തലവൻ ബോറിസ് ജോൺസൺ. ഇംഗ്ലണ്ടിലെ COVID-19 വ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയാകാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറിയ രാഷ്ട്രത്തലവൻ ബോറിസ് ജോൺസൺ. ഇന്ത്യയിലെ പുതിയ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സാണ്ടർ എല്ലിസ്. ഇന്ത്യയിലെ പുതിയ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സാണ്ടർ എല്ലിസ്. ത്രിപുരയെയും ബംഗ്ലാദേശിലെ രാംഗഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാലം മൈത്രി സേതു. ത്രിപുരയെയും ബംഗ്ലാദേശിലെ രാംഗഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാലം മൈത്രി സേതു. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും 50 മത്സരം കളിക്കുന്ന 3-ാമത്തെ ഇന്ത്യൻ താരം രവീന്ദ്ര ജഡേജ. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും 50 മത്സരം കളിക്കുന്ന 3-ാമത്തെ ഇന്ത്യൻ താരം രവീന്ദ്ര ജഡേജ. ലോകത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വന്ന സ്റ്റേഷൻ ഹൂബ്ലി, കർണാടക. ലോകത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വന്ന സ്റ്റേഷൻ ഹൂബ്ലി, കർണാടക. ഇന്ത്യയെ ആഗോള കളിപ്പാട്ട നിർമ്മാണ ഹബ് ആക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പരിപാടി ടോയ്ക്കത്തോൺ. ഇന്ത്യയെ ആഗോള കളിപ്പാട്ട നിർമ്മാണ ഹബ് ആക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പരിപാടി ടോയ്ക്കത്തോൺ. സ്മോൾ ഫിനാൻസ് ബാങ്കായി മാറുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ശിവാലിക് മെർക്കൻറ്റൈൽ ബാങ്ക്, ഉത്തർപ്രദേശ്. സ്മോൾ ഫിനാൻസ് ബാങ്കായി മാറുന്ന ഇന്ത്യയിലെ ആദ്യ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ശിവാലിക് മെർക്കൻറ്റൈൽ ബാങ്ക്, ഉത്തർപ്രദേശ്. 2021-ലെ പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ പ്രമേയം. പ്രവാസി ഭാരതീയ ദിവസം January 9 2021-ലെ പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ പ്രമേയം കോൺട്രിബ്യൂട്ടിംഗ് ടു ആത്മനിർഭർ ഭാരത്. കോൺട്രിബ്യൂട്ടിംഗ് ടു ആത്മനിർഭർ ഭാരത്. ലോകത്തെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ എനർജി പ്രൊജക്റ്റ് നിലവിൽ വരുന്ന അണക്കെട്ട് ഓംകാരേശ്വർ ഡാം, നർമ്മദ നദി, മധ്യപ്രദേശ്. ലോകത്തെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ എനർജി പ്രൊജക്റ്റ് നിലവിൽ വരുന്ന അണക്കെട്ട് ഓംകാരേശ്വർ ഡാം, നർമ്മദ നദി, മധ്യപ്രദേശ്. റിസർവ് ബാങ്കിൻ്റെ അക്കാദമിക് ഉപദേശക സമിതിയുടെ ചെയർപേഴ്സൺ NS വിശ്വനാഥൻ. റിസർവ് ബാങ്കിൻ്റെ അക്കാദമിക് ഉപദേശക സമിതിയുടെ ചെയർപേഴ്സൺ NS വിശ്വനാഥൻ. ലണ്ടൻ ആൻഡ് പാർട്ട്നേഴ്സ് തയ്യാറാക്കിയ
ലോകത്ത് അതിവേഗം വളരുന്ന ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ. ലണ്ടൻ ആൻഡ് പാർട്ട്നേഴ്സ് തയ്യാറാക്കിയ ലോകത്ത് അതിവേഗം വളരുന്ന ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ. ഒരു പര്യടനത്തിൽ തന്നെ മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച ആദ്യ ക്രിക്കറ്റ് താരം ടി നടരാജൻ. ഒരു പര്യടനത്തിൽ തന്നെ മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച ആദ്യ ക്രിക്കറ്റ് താരം ടി നടരാജൻ. ഐ ലീഗ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഗോൾ നേടിയ താരം കോംറോൺ ടൂർസനോ. ഐ ലീഗ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഗോൾ നേടിയ താരം കോംറോൺ ടൂർസനോ. ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഗവേഷണ വികസന യൂണിറ്റ് നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ. ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഗവേഷണ വികസന യൂണിറ്റ് നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ പിസ്റ്റൾ അസ്മി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ പിസ്റ്റൾ അസ്മി. വനിതകൾ നിയന്ത്രിച്ച ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസ് നടത്തിയ ഇന്ത്യൻ വിമാന കമ്പനി എയർ ഇന്ത്യ. വനിതകൾ നിയന്ത്രിച്ച ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസ് നടത്തിയ ഇന്ത്യൻ വിമാന കമ്പനി എയർ ഇന്ത്യ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് ഭാവന കാന്ത്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് ഭാവന കാന്ത്. സ്റ്റാർട്ടപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ദേശീയ സ്റ്റാർട്ടപ്പ് ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ പീയൂഷ് ഗോയൽ. സ്റ്റാർട്ടപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ദേശീയ സ്റ്റാർട്ടപ്പ് ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ പീയൂഷ് ഗോയൽ. കർഷകർക്ക് വൈദ്യുതി സബ്സിഡി നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. കർഷകർക്ക് വൈദ്യുതി സബ്സിഡി നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി വില സൂചികയായ സെൻസെക്സ് ചരിത്രത്തിലാദ്യമായി 50,000 പോയിൻ്റ് പിന്നിട്ട ദിവസം 2021 ജനുവരി 21. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി വില സൂചികയായ സെൻസെക്സ് ചരിത്രത്തിലാദ്യമായി 50,000 പോയിൻ്റ് പിന്നിട്ട ദിവസം 2021 ജനുവരി 21. ഗുജറാത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടിന് നൽകാൻ തീരുമാനിച്ച പുതിയ പേര് കമലം. ഗുജറാത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടിന് നൽകാൻ തീരുമാനിച്ച പുതിയ പേര് കമലം. വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ഡിജിറ്റൽ പതിപ്പ് ഇ എപ്പിക്. വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ഡിജിറ്റൽ പതിപ്പ് ഇ എപ്പിക്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജ് വാഹ്യു ബ്രിഡ്ജ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജ് വാഹ്യു ബ്രിഡ്ജ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മരണാന്തര ബഹുമതിയായി മഹാവീർ ചക്ര ലഭിച്ച സൈനികൻ കേണൽ സന്തോഷ് ബാബു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മരണാന്തര ബഹുമതിയായി മഹാവീർ ചക്ര ലഭിച്ച സൈനികൻ കേണൽ സന്തോഷ് ബാബു. 2021 സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് ട്രെയിൻ വാസുകി. 2021 സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് ട്രെയിൻ വാസുകി. ദേശീയ വോട്ടേഴ്സ് ദിനത്തിൻ്റെ ഭാഗമായി ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വെബ് റേഡിയോ സർവീസ് ഹലോ വോട്ടേഴ്സ്. ദേശീയ വോട്ടേഴ്സ് ദിനത്തിൻ്റെ ഭാഗമായി ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വെബ് റേഡിയോ സർവീസ് ഹലോ വോട്ടേഴ്സ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്നും
കോടി രൂപ പ്രതിഫലം നേടുന്ന ആദ്യ വിദേശ താരം. എ ബി ഡിവിലിയേഴ്സ്, ദക്ഷിണാഫ്രിക്ക. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് 100 കോടി പ്രതിഫലം നേടുന്ന ആദ്യ വിദേശ താരം എ ബി ഡിവിലിയേഴ്സ്, ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയിലെ ആദ്യ ബോട്ട് ലൈബ്രറി നിലവിൽ വന്ന നഗരം കൊൽക്കത്ത. ഹൂഗ്ലി നദി. ഇന്ത്യയിലെ ആദ്യ ബോട്ട് ലൈബ്രറി നിലവിൽ വന്ന നഗരം കൊൽക്കത്ത. അയൽ രാജ്യങ്ങളിൽ COVID-19 വാക്സിൻ വിതരണം ചെയ്യുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി വാക്സിൻ മൈത്രി. അയൽ രാജ്യങ്ങളിൽ COVID-19 വാക്സിൻ വിതരണം ചെയ്യുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി വാക്സിൻ മൈത്രി. 2020-21 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായ സംസ്ഥാനം. 2020-21 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായ സംസ്ഥാനം തമിഴ്നാട്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 87 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഉപേക്ഷിക്കപ്പെട്ട ഇന്ത്യയിലെ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻ്റ് രഞ്ജി ട്രോഫി. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 87 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഉപേക്ഷിക്കപ്പെട്ട ഇന്ത്യയിലെ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻ്റ് രഞ്ജി ട്രോഫി. ഓക്സ്ഫോർഡ് ലാംഗ്വേജസ് 2020 ഹിന്ദി വേർഡ് ഓഫ് ദ ഇയർ ആയ വാക്ക് ആത്മനിർഭർ. ഓക്സ്ഫോർഡ് ലാംഗ്വേജസ് 2020 ഹിന്ദി വേർഡ് ഓഫ് ദി ഇയർ ആയ വാക്ക് ആത്മനിർഭർ. ഇന്ത്യയിൽ ആദ്യമായി പേപ്പർലെസ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ത്യയിൽ ആദ്യമായി പേപ്പർലെസ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. 2021-22 കേന്ദ്ര ബജറ്റിൽ 74% വിദേശ നിക്ഷേപം പ്രഖ്യാപിച്ച മേഖല ഇൻഷുറൻസ്. 2021-22 കേന്ദ്ര ബജറ്റിൽ 74% വിദേശ നിക്ഷേപം പ്രഖ്യാപിച്ച മേഖല ഇൻഷുറൻസ്. പോഷകക്കുറവ് സംബന്ധിച്ച പ്രശ്നപരിഹാരം ലക്ഷ്യമിട്ട് വയനാട് ഉൾപ്പെടെ 122 ജില്ലകളിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതി മിഷൻ പോഷൻ 2.0. പോഷകക്കുറവ് സംബന്ധിച്ച പ്രശ്നപരിഹാരം ലക്ഷ്യമിട്ട് വയനാട് ഉൾപ്പെടെ 122 ജില്ലകളിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതി മിഷൻ പോഷൻ 2.0. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമായ ചൗരി ചൗര സംഭവത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത് ആര്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമായ ചൗരി ചൗര സംഭവത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത് ആര്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ് അയേഷ അസീസ്, 25 വയസ്സ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ് അയേഷ അസീസ്. ഇന്ത്യയിൽ ഇ ക്യാബിനറ്റ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ഇ ക്യാബിനറ്റ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്ന നഗരം. ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്ന നഗരം ചെന്നൈ. വാട്സപ്പിന് ബദലായി കേന്ദ്ര സർക്കാർ തദ്ദേശീയമായി വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ സന്ദേശ്. വാട്സാപ്പിന് ബദലായി കേന്ദ്ര സർക്കാർ തദ്ദേശീയമായി വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ സന്ദേശ്. നക്സൽ ബാധിത മേഖലകളിലെ ഓപ്പറേഷനുകൾക്കായി വനിതാ കമാൻഡോ സംഘത്തെ നിയമിച്ച CRPFിൻ്റെ പ്രത്യേക സേനാ വിഭാഗം കോബ്ര ഫോഴ്സ്. നക്സൽ ബാധിത മേഖലകളിലെ ഓപ്പറേഷനുകൾക്കായി വനിതാ കമാൻഡോ സംഘത്തെ നിയമിച്ച CRPFിൻ്റെ പ്രത്യേക സേനാ വിഭാഗം കോബ്ര ഫോഴ്സ്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഇന്ത്യയിലെ 51-ാമത്തെ കടുവാ സങ്കേതം. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന
ഇന്ത്യയിലെ 51-ാമത്തെ കടുവാ സങ്കേതം ശ്രീവില്ലിപുത്തൂർ മേഘമല കടുവാ സങ്കേതം. ശ്രീവില്ലിപുത്തൂർ മേഘമല കടുവാ സങ്കേതം. ട്വിറ്റർ മാതൃകയിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം. ട്വിറ്റർ മാതൃകയിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം കൂ ആപ്പ്. കൂ ആപ്പ്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മല്ലികാർജുൻ ഖാർഗെ. 2021-ൽ DRDO നിർമ്മിച്ച് ഇന്ത്യൻ സേനയ്ക്ക് കൈമാറിയ യുദ്ധ ടാങ്ക് അർജുൻ MK-1A. 2021-ൽ DRDO നിർമ്മിച്ച് ഇന്ത്യൻ സേനയ്ക്ക് കൈമാറിയ യുദ്ധ ടാങ്ക് അർജുൻ MK-1A. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.